വൃക്ക മാറ്റി വെച്ചതിന് പിന്നാലെ രോഗി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. ചികിത്സാ പിഴവ്, വൃക്ക കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച എന്നിവയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രധാനമാണ്. അതേസമയം വൃക്കയുള്ള പെട്ടിയെടുത്ത് ഓടി ആംബുലൻസ് സഹായികളെ ഇന്ന് മെഡിക്കൽ കോളേജ് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. സഹൽ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹൽ, ആദ്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോഴേക്ക് കിട്ടും? അതോടെ ചികിത്സാ പിഴവ്, സർജറി വൈകിയത്, അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ നെഗ്ലിജൻസ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനൊരു സ്ഥിരീകരണമാകുമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രാഥമികമായ ഒരു റിപ്പോർട്ടെങ്കിലും ഇന്ന് കിട്ടും. അതിനനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ്. ഒപ്പം സർക്കാരിൻ്റെ അന്വേഷണവും അതിൻ്റെ മുന്നോട്ട് പോക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും. ഒരുപക്ഷെ വിശദമായ ആന്തരികാവയവങ്ങളുടെ അടക്കം വിശദമായ പരിശോധനാ റിപ്പോർട്ട് പിന്നീടായിരിക്കും. അതിനൊരു പക്ഷേ സമയമെടുക്കാനും സാധ്യതയുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുക. ബന്ധുക്കൾ നൽകിയ പരാതി, ഇത്തരത്തിൽ ചികിത്സാ പിഴവുണ്ടായി, ഈ മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തിയിരിക്കുന്നതും പരാതി നൽകിയിരിക്കുന്നതും. ഒപ്പം ഒരു ക്രിമിനൽ കേസ് കൂടി ഇന്ന് ഇക്കാര്യത്തിൽ ഇന്ന് പോലീസ് പരിഗണിക്കുന്നുണ്ട്. ഈ വൃക്ക അടങ്ങിയ പെട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി എന്നുള്ളതാണ് KGMCTA ഒപ്പം ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് അടക്കമുള്ളവർ നൽകിയ പരാതി. ഈ ആശുപത്രി അതിക്രമിച്ച് കയറി, തെറ്റായി ചിത്രീകരിക്കുകയും ആശുപത്രിയെ താറടിച്ച് കാണിക്കുകയും ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ പോലീസ് ഈ അരുൺദേവ് അടക്കമുള്ള ആളുകളെ ഇന്ന് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലെങ്ങനെയായിരിക്കും കേസ് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു അവയവമാറ്റത്തിന് കൊണ്ടുവന്ന അവയവം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി എന്നുള്ളത് ഇതുവരെ അധികം കേട്ടുകേൾവി ഇല്ലാത്ത ഒരു ഒരു സംഭവമാണ്. അതുകൊണ്ട് പോലീസ് എങ്ങനെയായിരിക്കും ഇതിലൊരു കേസ് ചുമത്തുക? ഒരു ആൾക്ക് നേരെയുള്ള അതിക്രമം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു അവയവം എന്നുള്ള നിലയിൽ പോലീസ് എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്നുള്ള നിലയിൽ അതും പ്രസക്തമാണ്. ഇതാണ് കേസുകൾ സംബന്ധിച്ച കാര്യം. ഒപ്പം അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നതിനും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് പ്രധാനമായും ആശ്രയിക്കുക. അതിനപ്പുറത്തേക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികൾ ഈ ഏകോപനത്തിലെ വീഴ്ചകൾക്ക് മാത്രമാണ്. അതുതന്നെ ഒഴിവാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്നത്. ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയിപ്പോൾ ചികിത്സാ പിഴവിലേക്ക് വിരൽ ചൂണ്ടുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് ഈ അരുൺദേവിലും മറ്റുമായി മാത്രമായി ഈ കേസുകൾ ഒതുങ്ങുമോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഈ കേസിന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നത്. ഇന്ന് പ്രാഥമികമായ റിപ്പോർട്ട്, ഒരുപക്ഷെ ദിവസങ്ങൾക്കകം വിശദമായ പരിശോധനാ റിപ്പോർട്ട് കൂടി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. PG സഹൽ, വളരെ പെട്ടെന്നൊരു കാര്യം കൂടി, ഇന്ന് KGMCTA പ്രതിഷേധത്തിലാണ് രണ്ട് HOD മാർക്കെതിരെ എടുത്ത സസ്പെൻഷൻ. അതോടൊപ്പം ഈ ആംബുലൻസ് സഹായികളെ പോലീസ് വിളിച്ചു വരുത്തുന്നുണ്ട്. അവർക്ക് എന്തായാലും സംഘടിതമായി പ്രതിഷേധിക്കാൻ സംഘടനകളില്ല. ഈ രണ്ട് കാര്യത്തിലും എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത്? ഇക്കാര്യത്തിൽ പോലീസിൽ ഹാജരാകും, നിയമ നടപടികൾ അതിനുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അരുൺദേവ് അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. അഭിഭാഷകരെ അടക്കം കണ്ട് എങ്ങനെ ഇതിനെ നേരിടണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ സത്യസന്ധതയാണ്. മെഡിക്കൽ കോളേജുകളിൽ പലപ്പോഴും ട്രോളിക്കും മറ്റുമൊക്കെ ജീവനക്കാരില്ലാത്തതുകൊണ്ട് പലപ്പോഴും ആംബുലൻസിലെ ആളുകളാണ് സഹായിക്കാനും മറ്റുമൊക്കെ ഉണ്ടാകാറുള്ളത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ KGMCT അടക്കം അപരിചിതരായ രണ്ട് പേർ ഈ പെട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി എന്നുള്ള തരത്തിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഈ സഹായത്തിനും സഹകരണത്തിനും ഒക്കെ നിൽക്കുന്ന ആളുകളെ അതൊരു പ്രതിസന്ധിയിലാക്കാൻ ഇടയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ സംഘടനകൾ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് കൂടി ഇതോടൊപ്പം പ്രധാനമാണ്. ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി അരുൺദേവ് അടക്കമുള്ളവർ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതിനുശേഷമാകും പോലീസ് കേസെടുക്കുക. പരാതി കിട്ടിയ ഉടനെ പോലീസ് കേസെടുക്കാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. KGMCTയുടെ പ്രതിഷേധം ഇന്ന് 9 മണിക്കാണ്. ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒത്തുകൂടി പ്രതിഷേധം അറിയിക്കാനാണ് KGMCTയെ ഇപ്പോൾ ആലോചിക്കുന്നത്. KGMCTയെ മാത്രമല്ല, IMAയും ഇപ്പോൾ ഈ സസ്പെൻഷനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുതിർന്ന ഡോക്ടർമാർ വരെ ഈ ഒരു വൃക്ക ഇങ്ങനെ 48 മണിക്കൂർ വരെ ഇത്തരത്തിൽ സൂക്ഷിക്കാവുന്നതാണെന്നിരിക്കെ ശസ്ത്രക്രിയ വൈകിയതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കോലാഹലം അനാവശ്യമാണെന്ന് പറഞ്ഞ് കുറിപ്പുകൾ എഴുതുകയും പ്രതിഷേധ സൂചകമായുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ ശക്തമാണ്. അപ്പോൾ ഈ നടപടി പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യം. ആ ആവശ്യത്തിന് സർക്കാർ എത്രത്തോളം വഴങ്ങും എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പരിശോധിക്കപ്പെടേണ്ട വീഴ്ചകൾ അവിടെയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ഇത് ഏകോപിപ്പിക്കുന്നതിൽ അതിൻ്റെ നേതൃത്വത്തിലുണ്ടായ പിഴവുകൾ, ഒപ്പം ഈ ഓർഗൻ അവിടെ എത്തുമ്പോൾ അത് സ്വീകരിക്കാൻ പോലും ആളില്ലാതിരുന്ന സാഹചര്യം, ഇതൊക്കെ അവിടെ തന്നെ അവശേഷിക്കുകയാണ്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും പോകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ രണ്ട് അന്വേഷണങ്ങൾ വകുപ്പ് തലത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതും പൂർത്തിയാകേണ്ടതുണ്ട്. PG